അടുത്ത ഇശലിന് ശേഷം ഇൻഷാഅല്ലാഹ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തഗീത്തിച്ചു കൊണ്ടുള്ള നാഴ്ത്ത് ഇൻഷാഅല്ലാഹ് നമുക്ക് ആസ്വദിക്കുമ്പോൾ ഒരുപാട് ഉറുദു വിദ്യാർത്ഥികളുണ്ട്. ഇൻഷാഅല്ലാഹ് വേണ്ടി നല്ലൊരു നായത്ത് മുബഷിർ പ്രകീർത്തിക്കുന്നു ഹബീബിന റസൂലുള്ളാഹി. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആർക്കും കൈബൊക്കാവാന്ന്. ആരാണ് ആ പാട്ട് രചിച്ചത്? സൈദിയുടെ ഒരു പ്രൊഡക്റ്റ് ആണത്. കണ്ടെത്താം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇപ്പം ഉത്തരം കിട്ടും ആരാണ് എന്നുള്ളത്. മുബഷിർ പ്രകീർത്തിക്കുന്നു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഈ മൂന്ന് സഅദിമാരിൽ ഏത് സഅദിയാണ് ഈ പാട്ട് രചിച്ചതെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ്. ലത്തീഫ് സഅദി ഫൈസി തന്നെ അല്ലേ ഈ പാട്ടിന്റെ രചന നിർവഹിച്ചത് ആണോ? അല്ലേ 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 അഷ്റഫ് സഅദി ഫൈസി. ആള് ജീവിച്ചിരിപ്പുള്ള ആളാണോ? അല്ല ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിപ്പുള്ള കേരളക്കാരനാണോ? അല്ല ഉറുദുക്കാരനാണോ? കേരളക്കാരനാണ്. ഈ സദസ്സിലുണ്ടോ? ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കി ശരിക്കും. ഇവിടെ 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 ഉണ്ടോ? അതെ. ഒരേ നാടിന്റെ പേര് ഏതാണ്? പാലപ്പെട്ടി. പാല പാലപ്പെട്ടി. പാലപ്പെട്ടി എന്നാണ് പറഞ്ഞത്. ഈ ഇരിക്കുന്ന നാലാളുകൾ ആരെങ്കിലാണോ? ഏതാ ഈ ഇരിക്കുന്ന നാല്? ആദ്യത്തെ കന്നഡ കന്നഡ വെച്ച് ഉസ്താദാന്നാ പറഞ്ഞത്. അല്ലാഹു അല്ലാഹു ഉത്തരം പറഞ്ഞേ ശരിയാണ്. ബോലെ തക്ബീർ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല കബൂചിമാറാട്ടെ. മുബഷിർ ആദരണീയരായ സയ്യിദി ഉസ്താദ് തന്നെ ഈ അവാർഡ് കൊടുക്കുന്നത്. അപൂർവ ഭാഗ്യമാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല മാറാട്ടെ. ഞങ്ങൾ ഒരിക്കലും ഒരു സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നിമിഷ നേരം കൊണ്ട് ഒരു വരി എനിക്ക് എഴുതി തന്നിരുന്നു. ഞങ്ങൾ പല വേദികളിലും അത് പാടിയിട്ടുണ്ട്. മുബഷിറിന്റെ ഇശലിന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു നേത്ത് ആസ്വദിക്കാം. ഒരിക്കൽ ഔസുൽ ആദം സുൽത്താൻ മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അവിടുന്ന് ഭുജിച്ചു വെച്ച എല്ലിന്മേൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു, കൂമി ദ്രവിച്ചുപോയ നൊരുമ്പിപ്പോയ എല്ലുകളെ ജീവിപ്പിക്കുന്ന ജഗന്നിയന്താവിന്റെ അനുമതിയോടെ ഇതാ. അബ്ദുൽ ഖാദർ പറയുന്നു, എഴുന്നേൽക്കാം. ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്തനോഫി തങ്ങൾ തന്റെ ബഹജയിൽ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഫസാറത്ത് ദജാജത്തിന് സബിയ, അത് പരിപൂർണമായ ഒരു പിടക്കോഴിയാകുകയും ഫസാഹത്ത് എന്നിട്ട് അതിനെ കൊണ്ട് കൂകിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ ബഹജയിൽ പറഞ്ഞ ഈ ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് മുഹിയുദ്ദീൻ മാലിക് ഖാളി മുഹമ്മദ് തങ്ങൾ ഒരു വരി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആ വരിയെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം.